Hi friends, welcome back to my channel. In this video, we will share a simple raglan top. Skirt in the skirt is a top. We will use the neck and the sleeves. அப்ப நான் இവിടെ துணி 4 ஐட்டம் அடக்கி இட்டுட்டுണ്ട് இதின்ட நீளம் 20 இன்ச் கிட்டிட்டுണ്ട് இனி இதின்ட வீதி நான் ஒரு 13 இன்ச் எடுக்கணும்ണ്ട് அதாவது நம்ம செஸ்டின்ட அளவினேக்காலும் ஒரு 3ஓ 4ஓ இன்ச் கூடுதலாயிட்ட எடுக்க நம்ம இலாஸ்டிக் ஒக்க வெச்சு கொடுக்கனல்ல அதുകൊണ്ടാണ് ட்டோ அப்போ டோட்டல் ஐட்டுள்ள லெங்த் 20 இன்ச்சும் விட்த் 13 இன்ச்சிலுமான நான் இந்த துணி 4 ஐட்டம் அடக்கி இட்டுட்டுள்ளது இனி நமக்கு இதிலே மெஷர்மென்ட்ஸ் ஒக்க வந்து மார்க் செய்து கொடுக்க நான் இப்ப இവിടെ ஷோல்டர்ன்ட அளவு 7 இன்ச் மார்க் செய்து கொடுக்கணும்ണ്ട് அவடன தாழைக்கு கைக்குழியோட அளவும் 7 இன்ச் തന്നെയാണ് எடுக்கின்றது நமக்கு இവിടെ கைக்குழி நம்ம சாதாரண குர்த்திக்கக்க செய்யினது போல குழிச்சൊന്നും வரையக்கണ്ട தே காணുന്ന போல ஷோல்டரின் தாழைக்கு இதே போல வரைச்சு கொடுக்க எல் ஷேப்பில் என்கிட்ட ஆ ஒரு செஸ்டின்ட அளவு ഉണ്ടല്ലോ நம்ம கம்ப்ளீட் ஆயிட்டும் வீதியில துணி மடக்கி விட்டுட்டிலே அது முழுவனாயிட்டு எடுக்கணும்ണ്ട് கண்டோ அப்ப நான் இப்ப இവിടെ துணி 13 இன்ச் வீதிக்கான மடக்கி விட்டுட்டுள்ளது அப்ப ஆ ஒரு அளவு கம்ப்ளீட் ஆயிட்டும் இதே போல எடுக்கணும்ണ്ട് ഇനി നെക്കിൻ്റെ വീതി ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ സാധാരണയായിട്ട് എത്രയാണോ നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചാണേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു രീതിക്ക് 3 ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നമ്മൾ നേരത്തെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിക്ക് സ്കെയിലോ മറ്റോ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ലാൻഡിങ് ലൈൻ കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദേ കണ്ടല്ലോ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു വന്ന് സ്ലാൻഡിങ് ആയിട്ട് ചെസ്റ്റിൻ്റെ ആ ഒരു എൻഡ് വരെയും ഇതേപോലെ വരച്ചു കൊടുക്കാം ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതേ ഇനിയാണ് നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ അളവ് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നോ അവിടെ നിന്ന് ഉള്ളിലേക്ക് ദേ കാണുന്ന പോലെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ നീളം ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് നെക്കിന് എത്ര നീളം വേണോ അതനുസരിച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ച് എടുക്കുന്നുള്ളൂ കണ്ടോ ഈ ഒരു രീതിക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒരു ബോക്സി ഷേപ്പിൽ വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു യൂനക്ക് വരച്ചു കൊടുക്കുവാണേ ഇവിടെ നമ്മൾ ഇത്രയും വീതിയിൽ നെക്ക് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് നെക്ക് കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തല കയറാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വീതിക്കൊന്ന് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതേ കണ്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ചുറ്റളവ് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ അളന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ നെക്കിൻ്റെ വിത്ത് നോക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക്ക് അതനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ 1 ഇഞ്ച് നമ്മൾ വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടുന്ന് താഴേക്ക് ആ ഒരു സ്ലാൻഡിങ് ആയിട്ട് പോകുന്ന ലൈൻ ഉണ്ടല്ലോ അവിടെ വരെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അളന്ന് നോക്കിയപ്പോഴത്തേക്കും കിട്ടിയത് 1.5 ഇഞ്ചാണേ അപ്പോൾ പലർക്കും പല അളവായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ നേരത്ത് ആ ഒരു അളവ് നമുക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം ഇനി നമുക്ക് ദേ കാണുന്ന പോലെ നെക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതായത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം അതായത് ആം ഹോളൊന്നും വേണ്ട ഈ ഒരു നമ്മൾ ചരിച്ച് സ്ലോപ്പൊക്കെ വരച്ചു കൊടുത്തില്ലേ അതുൾപ്പെടെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ തുണി 4 ഐറ്റം മടക്കിയിടത്തില്ലേ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ ആയിട്ട് ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഒരു 3ഓ 4ഓ ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എടുത്തതിന് ശേഷം ആ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇലാസ്റ്റിക് വയ്ക്കാനുള്ള ഭാഗം നമുക്ക് തുണിയിൽ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അടുത്തൊരു പ്രാവശ്യം ഞാനൊരു കുർത്തി തയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു സ്ലീവ്സ് വെച്ചിട്ട് അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിൻ്റെ താഴ്ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിവിടെ ഷേപ്പ് എനിക്ക് കറക്റ്റായിട്ട് വേണ്ടത് 9.5 ഇഞ്ചാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ വീതി നമ്മൾ 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടേക്കല്ലേ ഞാനത് ടോട്ടലായിട്ട് എടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റ് ഷേപ്പ് വേണമെന്നില്ല ഇലാസ്റ്റിക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ അതുപോലെ തന്നെ ഇലാസ്റ്റിക്ക് വയ്ക്കുമ്പോഴത്തേക്കും നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഇലാസ്റ്റിക്കും കൂടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്യാദേഴ്സ് ഉള്ളതുപോലെ തോന്നും അപ്പോൾ അത് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ നമ്മുടെ തുണി കട്ട് ചെയ്തെടുക്കുവാണേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും വിത്തിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത് നെക്കൊക്കെ നല്ല വിത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് സ്ലീവ്സും കൂടെ കട്ട് ചെയ്തെടുക്കാം
സ്ലീവ് ഞാനിവിടെ ചെറിയ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 സ്ലീവൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ അതിനുള്ള തുണി തികയില്ല. അപ്പം ഞാൻ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ നീളം ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ നേരത്തെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തു നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ 1¾ ഇഞ്ച്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1¾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങടേക്ക് ഒരു 1/4 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലീറ്റ്സ് വരാൻ വേണ്ടിയിട്ടാണ്, ചുരുക്ക് ഇലാസ്റ്റിക് ഇടുമ്പോഴത്തേക്കും ചുരുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പ് എടുക്കാം. ടോപ്പ് രണ്ടായിട്ട് ഇതേപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്ലാൻഡിംഗ് ആയിട്ട് ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പോർഷൻ ദേ കാണുന്ന പോലെ നമ്മൾ ആ ഒരു 1¼ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിടത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്ലാൻഡിംഗ് ആയിട്ട് വരച്ച് കൊടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി താഴ്ഭാഗത്തെ കൈവണ്ണം ഞാൻ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക്കും കൂടെ വയ്ക്കുന്നത് കൊണ്ട് അതനുസരിച്ചിട്ട് എക്സ്ട്രാ ഒരു 4 ഇഞ്ച് കൂടുതലായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യം 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഒരു 4 ഇഞ്ച് ദേ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്സ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ റാഗ്ലൻ സ്ലീവ്സിൻ്റെ. ഇലാസ്റ്റിക് വയ്ക്കുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇലാസ്റ്റിക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്ലീവ് വെച്ചിട്ടുള്ള ടോപ്പ് പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ കാണുന്ന പോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് അടുത്ത സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തുണി കൂടുതലുണ്ടെങ്കിൽ 3/4 സ്ലീവോ അല്ലെങ്കിൽ ബലൂൺ സ്ലീവോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസ് നിവർത്തി ഇട്ടേക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ലാൻഡിംഗ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവ്സ് എടുക്കാം. സ്ലീവിൻ്റെ സ്ലാൻഡിംഗ് ആയിട്ട് വരുന്ന ഭാഗം വരത്തക്ക രീതിയിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ് എടുക്കുക, എന്നിട്ട് അടുത്ത സൈഡിൽ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ രണ്ട് സ്ലീവ്സും ജോയിൻ ചെയ്തെടുക്കും കണ്ടോ, ഈ ഒരു രീതിക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് എടുക്കാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നെക്ക് ഒരേപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് എടുത്തിട്ട് അടുത്ത സ്ലീവിൻ്റെ സ്ലാൻഡിംഗ് ആയിട്ട് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. വളരെ ഈസിയാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിന് ഞാനൊരു 1¼ ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് സാധാരണ നെക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ക്രോസ് പീസ് ഒരു 1¾ ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡ് വരെ കൊണ്ടെത്തിക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെല്ലാം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ടിട്ട് ഈ ഒരു ക്രോസ് പീസ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഞാനിവിടെ നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ദേ കാണുന്ന പോലെ മറച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൂടെ കയറത്തക്ക രീതിയിലുള്ളതാണോ എന്ന് ഒന്ന് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1/4 ഇഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വീതിയുള്ള ഇലാസ്റ്റിക് നമുക്ക് ഈ ഒരു നെക്കിലും സ്ലീവിലും ഒന്നും വയ്ക്കാൻ ചേരത്തില്ല. കുറച്ചായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഈ ഒരു ഇലാസ്റ്റിക് കയറത്തക്ക ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു രീതിക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ചുളിവുകളൊന്നും വീഴാത്ത രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇതേപോലെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് കുറച്ച് ഭാഗത്തായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തേക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഭാഗത്ത് ഓപ്പണിംഗ് കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ അതേ ഞാനിവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഓപ്പണിംഗും കൂടെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക്കും കൂടെ കയറ്റി കൊടുക്കാം. ഞാനിവിടെ 35 ഇഞ്ച് നീളത്തിനാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. നമ്മൾ നെക്ക് അളന്ന് നോക്കിയപ്പോഴത്തേക്കും 9 ഇഞ്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 36 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമുക്ക് ആവശ്യമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ അധികം ഇലാസ്റ്റിക് ഇല്ല, അതുകൊണ്ട് ഞാൻ ഒരു 35 ഇഞ്ച് നീളത്തിന് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗവും കൂടെ ക്ലോസ്ഡ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ ആയിട്ട് ചെറിയ റഫിൾസ് വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് മുന്നേ നമ്മൾ പലാസോ പാൻറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ സ്കേർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്തതുപോലെ സെയിം ഇതേപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്തും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം.
ഇവിടെ നമ്മൾ തുണി ആദ്യം ഒരു 4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നോടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നെക്കിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും ഇലാസ്റ്റിക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 1-2 ഇഞ്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്കത് കറക്റ്റ് അളവിനെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കുറഞ്ഞു പോയാൽ ഒരുപാട് ടൈറ്റായി പോകും, അപ്പോൾ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തും കൂടെ ഇലാസ്റ്റിക് ഇട്ടെടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് തികയാത്തത് കാരണം ഞാൻ താഴ്ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ താഴ്ഭാഗത്ത് കറക്റ്റ് ഷേപ്പ് അല്ലല്ലോ എടുത്തേക്കുന്നത്, എക്സ്ട്രാ കുറച്ച് തുണിയും കൂടെ ഉണ്ട്. ഇലാസ്റ്റിക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ലൂസായിട്ട് കിടക്കും. അപ്പം ഷേപ്പിന് വരണമെങ്കിൽ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിരിക്കും കറക്റ്റ് ഷേപ്പിന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും പ്ലാസോൻ്റെ കൂടെ ഒക്കെ ചേരുന്ന ഒരു ടോപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നത്, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നുള്ള ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.